ബാലാക്കോട്ടെ ജയ്ഷെ ഭീകര ക്യാമ്പിനു നേരെ ഇന്ത്യ നടത്തിയ ആക്രമണത്തിന്റെ തിരിച്ചടിയായി പാകിസ്ഥാൻ വ്യോമസേനയെ ഉപയോഗിച്ച് ഇന്ത്യക്കെതിരെ ആക്രമണത്തിന് ശ്രമിച്ചെന്നും ഈ നീക്കം സേന തകർത്തെന്നും വിദേശകാര്യ വക്താവ് രവീഷ് കുമാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇന്ത്യൻ വ്യോമാതിർത്തി ലംഘിച്ച പാക് വ്യോമസേനയുടെ ഒരു വിമാനം വെടിവെച്ചിട്ടു പാക് ഭാഗത്താണ് ഈ വിമാനം വീണത് പാക് വിമാനങ്ങൾ തുരത്താനുള്ള നീക്കത്തിനിടെ ഇന്ത്യയുടെ മിക് ട്വന്റി വിമാനം തകർന്നു പൈലറ്റിനെ കാണാനില്ലെന്നും രവീഷ് കുമാർ അറിയിച്ചു പൈലറ്റ് കസ്റ്റഡിയിലുണ്ടെന്നാണ് പാകിസ്ഥാൻ ഇത് സംബന്ധിച്ച വസ്തുതകൾ പരിശോധിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി കാണാതായ പൈലറ്റ് ചെന്നൈ സ്വദേശിയാണെന്നാണ് രാവിലെയാണ് ഇന്ത്യൻ വ്യോമാതിർത്തി ലംഘിച്ച് മൂന്ന് പാക് യുദ്ധ വിമാനങ്ങൾ രജൌറി ജില്ലയിലെ നൌഷേറ സെക്ടറിൽ പ്രവേശിച്ചത് തൊട്ടു പിന്നാലെ തന്നെ ഇവയെ ഇന്ത്യൻ വ്യോമസേന തുരത്തി പെട്രോളിംഗ് നടത്തിയിരുന്ന വിമാനങ്ങളാണ് പാക് വിമാനത്തെ തുരത്തിയത് പാകിസ്ഥാന്റെ ഒരു എഫ് സിക്സ്റ്റീൻ വിമാനം നൌഷേറയിലെ ലാം വാലിയിൽ വെച്ച് ഇന്ത്യൻ സേന വെടിവെച്ചിട്ടു ഇതിൽ നിന്ന് ഒരാൾ പാരച്യൂട്ടിൽ രക്ഷപ്പെട്ടുവെന്ന് വാർത്താ ഏജൻസിയായ എൻ റിപ്പോർട്ട് ചെയ്തു വ്യോമാതിർത്തി കടന്ന പാക് വിമാനം രജൌറിയിൽ ബോംബിട്ടതായും എ റിപ്പോർട്ട് ചെയ്യുന്നു ഇവിടെ നിന്നുള്ള ചിത്രങ്ങളും അവർ പുറത്തുവിട്ടിട്ടുണ്ട് അതിനിടെ പാക് വ്യോമാതിർത്തി കടന്ന രണ്ട് ഇന്ത്യൻ വിമാനങ്ങൾ വെടിവെച്ചിട്ടെന്നും ഒരു പൈലറ്റിനെ അറസ്റ്റ് ചെയ്തുവെന്നും പാക് സൈനിക മേജർ ജനറൽ എ ഗഫൂർ അവകാശപ്പെട്ടു ഒരു വിമാനം പാക് അധീന കാശ്മീരിലും മറ്റൊന്ന് ഇന്ത്യൻ അതിർത്തിക്കുള്ളിലും വീണെന്നാണ് ഇവർ അവർ പുൽവാമ ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ തിരിച്ചടിച്ചതിന് പിന്നാലെ തന്നെ അതിർത്തിയിൽ പാകിസ്ഥാൻ പ്രകോപനം തുടങ്ങിയിരുന്നു പുലർച്ചെ നടന്ന ഏറ്റുമുട്ടലിൽ രണ്ടു ഭീകരരെ സേന വധിച്ചു പാക് ഭീകര കേന്ദ്രം ആക്രമിച്ചതോടെ അതിർത്തിയിൽ ഇന്ത്യ സുരക്ഷ ശക്തമാക്കി ലേ ജമ്മു ശ്രീനഗർ പട്ടാൻകൊട്ട് വിമാനത്താവളങ്ങളിൽ അതീവ ജാഗ്രത പുറപ്പെടുവിച്ചു സുരക്ഷാ കാരണങ്ങളാൽ ഈ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചു യാത്രാ വിമാനങ്ങൾ അടക്കമുള്ളവ ഇവിടെ തടഞ്ഞിരിക്കുകയാണ് ഇവിടങ്ങൾ വ്യോമ നിരോധന മേഖലയായി അനിശ്ചിത പ്രഖ്യാപിച്ചു ഇന്ത്യൻ വ്യോമസേന വിമാനങ്ങൾക്ക് സുഗമമായി നീക്കം നടത്താനാണെന്നാണ് വിശദീകരണം ദി കോട്ടക്കൽ അർബൻ ബാങ്ക് ലിമിറ്റഡ് ഹെഡ് ഓഫീസ് കോട്ടക്കൽ കോട്ടക്കൽ 24 ബ്രാഞ്ചസ് ബൗണ്ട് ടു ജനറേഷൻ സിൻസ് 1937 ആൻഡ് റോഡ്